പ്രിയ ബഹുമാനപ്പെട്ട സ്പീക്കർ, ഏറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ പറയട്ടെ, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയെ തന്റെ കീഴിലുള്ള 139 MLA ഒരേപോലെ കാണാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് അങ്ങ്. അങ്ങ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് എല്ലാ സർക്കാർ സംവിധാനങ്ങളുമുള്ള ആളാണങ്ങ്. അങ്ങ് ഒരു പ്രാവശ്യം ആ വീഡിയോ എന്നെടുത്ത് PC ജോർജ് എന്താണ് ഇരയെന്ന് പറയപ്പെടുന്ന ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞതെന്നൊന്ന് കേട്ടിട്ട് അങ്ങ് പ്രതികരിച്ചായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. PC ജോർജ് ആലപ്പുഴയിൽ വെച്ചാണ് അങ്ങനെ പ്രതികരിച്ചത്. അത് ഇപ്പോഴല്ല പ്രതികരിച്ച്, 2-3 ആഴ്ചയായി. ഇപ്പോഴാണ് അത് വിമൻസ് കളക്റ്റീവ് ഉൾപ്പെടെയുള്ള സദാചാരക്കാര് അതിനെതിരെ ഇറങ്ങിയിട്ടുള്ളത്. അവരുടെ സദാചാരത്തെക്കുറിച്ച് വ്യക്തിപരമായ ഓരോരുത്തരെ കുറിച്ച് എടുത്തു പറഞ്ഞാൽ റോഡിലിറങ്ങി നടക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവും. അതിലോട്ടൊന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, PC ജോർജ് അവിടെ പറഞ്ഞത് നിർഭയേക്കാൾ പീഡിപ്പിക്കപ്പെട്ടു ഈ പെൺകുട്ടി എന്ന് പോലീസ് കോടതി പറഞ്ഞപ്പോൾ, നിർഭയേക്കാൾ പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ കഴിയില്ല, പോലീസ് ഒരു കാരണവശാലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല, ആ പെൺകുട്ടിക്ക് സംഭവിച്ച എന്തോ അത് നിജസ്ഥിതി കൃത്യമായി കോടതി അറിയിക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് ഒരു ഒരു ക്രിമിനൽ കേസിലെ പ്രതിയുടെ വക്കീലിനെ പോലെ പെരുമാറാൻ പാടില്ല എന്നാണ് PC ജോർജ് ഉദ്ദേശിച്ചത്. ദയവു ചെയ്ത് അങ്ങേ പോലെയുള്ള ആളുകൾ, ഭരണത്തിന്റെ എല്ലാ സംവിധാനങ്ങളുള്ള ആളുകൾ എന്താണ് തന്റെ കീഴിൽ, പ്രത്യേകിച്ച് ഒരു നിയമസഭയുടെ നാഥനായ അങ്ങ് നിയമസഭയിലെ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ എന്ന് എടുത്ത് കണ്ടിട്ട് പ്രതികരിക്കുവാനുള്ള സാമാന്യ മര്യാദ കാണിക്കണമെന്ന് ഏറ്റവും ബഹുമാനത്തോടെ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു.